ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മത്സ്യങ്ങൾ ഫാക്സ് മൊജോയുടെ മറ്റൊരു രസകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ മത്സ്യബന്ധനം നടത്തിപ്പോരുന്നു. എന്നാൽ വളരെ അപകടകാരികളായ മത്സ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവയുടെ കയ്യിൽ പെട്ടാൽ പിന്നെ പൊടി പോലും കാണുകയില്ല. നമ്മളെയൊക്കെ പൂർണ്ണമായും വിഴുങ്ങാൻ കഴിവുള്ളവയാണിവ. ഇങ്ങനെ വളരെ അപകടകാരികളായ മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്പർ 10, റെഡ് ലയൺ ഫിഷ്. ഇര പിടിക്കുന്ന സ്കോർപ്പിയൻ മത്സ്യത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ് അതിമനോഹരമായ ഈ ചുവന്ന മത്സ്യം. വെള്ളയും കറുപ്പും വരകളോടുകൂടി കാണപ്പെടുന്ന ഇവയ്ക്ക് ശരീരത്തിൽ നിന്ന് വളരെ നീണ്ടു നിൽക്കുന്ന സൂചികളോട് സമാനമായ സ്പെക്ടിക്കിൾസ് ഉണ്ട്. മെഡിറ്ററേനിയൻ, കരീബിയൻ, അറ്റ്ലാന്റിക് സമുദ്രങ്ങളിലെ ജീവജാലങ്ങൾക്ക് വലിയൊരു ഭീതി തന്നെയാണിവ. തന്റെ വിഷപ്പടക്കുവാൻ പറ്റിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവയുടെ വാസസ്ഥലമുള്ളത്. കോറൽ റീഫ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഇവ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. റെഡ് ലൈൻ ഫിഷിന്റെ കത്തി ജ്വലിക്കുന്ന നിറത്തിൽ നിന്ന് തന്നെ മുന്നിലുള്ള ജീവികൾക്ക് വളരെ വ്യക്തമായി ഇവയെ കാണാനും ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും സാധിക്കും. ലോകത്തിലെ തന്നെ അപകടം പിടിച്ച മത്സ്യങ്ങളിൽ ഒന്നാണ് ലൈൻ ഫിഷ്. കുറച്ച് വിഷാംശം ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ അലർജി ഉള്ളവരിലാണ് കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. ഇവയുടെ ആക്രമണത്തിന്റെ ഫലമായി അനഫ്ലാക്സിസ് ഷോക്ക് വരെ ഉണ്ടാകാമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് കരുതിയിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നമ്പർ 9, കാൻഡിറോ. മിക്കവാറും ആളുകളുടെ ഇഷ്ട മത്സ്യമാണ് നെത്തോലി. ഇവയുടെ അതേ ആകൃതിയാണ് കാൻഡിറോ എന്ന ഈ മത്സ്യത്തിനുമുള്ളത്. വിഷാംശമുള്ള ഒട്ടനവധി മത്സ്യങ്ങളിൽ ഒന്നാണ് കാൻഡിറോ. പൊതുവെ വെള്ളത്തിലൂടെ അതിവേഗത്തിൽ നീന്തുവാൻ കഴിവുള്ളവരാണിവർ. ഇവ മനുഷ്യരെ ആക്രമിച്ച കഥകളും കുറവല്ല. വെള്ളത്തിൽ യൂറിനേറ്റ് ചെയ്യാനിരിക്കുന്ന ആളുടെ യുറത്രയിലൂടെ കടക്കുവാൻ ഇതിന് കഴിയുമത്രേ. അപ്പോൾ ഈ ചെറിയ മത്സ്യത്തിന്റെ വേഗതയും ആക്രമണശക്തിയും എത്രയുണ്ടെന്ന് മനസ്സിലായില്ലേ? മാത്രമല്ല, അകത്ത് കടന്ന ശേഷം സ്ഥാനം ഉറപ്പിക്കുവാനായി ചെകിളകളിലുള്ള മുള്ളുപോലെയുള്ള ഭാഗം കൊണ്ട് വശങ്ങളിൽ അമർത്തുകയും ചെയ്യും. ഇങ്ങനെ മരണവേദനയ്ക്ക് സമാനമായ വേദന നമുക്ക് അനുഭവപ്പെടും. പിന്നെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ഇതിനെ പുറത്തെടുക്കുവാൻ സാധിക്കൂ. 1997 ഇതുപോലെയൊരു സംഭവം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. നമ്പർ 8, അരപൈമ. ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരനായ ശുദ്ധജല മത്സ്യമാണ് അരാപൈമ. ആമസോൺ നദി, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിലാണ് സ്ഥിരമായി ഇവയെ കണ്ടുവരുന്നത്. ഈ ജനസിലുള്ള 4 സ്പീഷീസുകളാണുള്ളത്. 200 മുതൽ 220 കിലോഗ്രാം വരെ ഭാരമുള്ളവയാണിവ. ഇതൊരു മത്സ്യം തന്നെയാണോ എന്ന് തോന്നിപ്പോകും. പേര് പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മത്സ്യം. എന്നാൽ വലിപ്പത്തിനനുസരിച്ച പല്ലുകൾ ഒന്നും തന്നെ ഇവയ്ക്കില്ല കേട്ടോ. ഏതാണ്ട് 20 വർഷം വരെയാണ് ഇവയുടെ ആയുസ്സായി പറയുന്നത്. നീളമാകട്ടെ 3 മുതൽ 4 മീറ്റർ വരെയും. അമിത മത്സ്യബന്ധനം കാരണം ഇവയുടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഇവയുടെ സ്കെയിൽസിൽ ചുവന്ന നിറത്തിൽ പല പാറ്റേൺസും കാണാം. എന്തായാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഈ ലിസ്റ്റിലുള്ള മറ്റ് മത്സ്യങ്ങളുടെ അത്ര അപകടകാരി അല്ല ഈ അരപ്പൈമ. ഇവയ്ക്ക് മനുഷ്യരൊരു ഭീഷണിയാണോ എന്നാണ് സംശയം. നമ്പർ 7, സ്റ്റിംഗ് റേ. പേരുകേട്ട് ഞെട്ടണ്ട കേട്ടോ. നാട്ടിൻ പുറത്തൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന തെരണ്ടി മത്സ്യം തന്നെയാണിത്. നല്ല വീതിയിൽ വിശാലമായ ചിറകുകളുള്ള ഈ മത്സ്യത്തെ നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ടും കാണും, കഴിച്ചിട്ടുമുണ്ടാകും. പറയാതിരിക്കാൻ വയ്യ, കിടിലൻ സ്വാദ് തന്നെ. വളരെ മെലിഞ്ഞതും നീളമുള്ളതും നേർത്തതുമായ വാലാണ് ഇവയ്ക്കുള്ളത്. ഏകദേശം 45 സെന്റിമീറ്റർ നീളമുണ്ട് ഇവയ്ക്ക്. അങ്ങോട്ട് ചെന്ന് ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ ഇത് തിരിച്ചാക്രമിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഗുണം മറ്റുള്ള മത്സ്യങ്ങളിൽ നിന്ന് ഇവയ്ക്കുണ്ട്. അപകടകാരികളായ മത്സ്യങ്ങളിൽ ഉൾപ്പെട്ട ഒരു മത്സ്യം തന്നെയാണ് തിരണ്ടിയും. ഇവയുടെ വാലിലെ മുള്ളുകളിൽ വിഷമുണ്ട്. അബദ്ധത്തിൽ നിങ്ങൾ ഇതിനെ ചവിട്ടിയാൽ വാലുകൊണ്ടിത് ആഞ്ഞടിക്കും. ബ്ലഡ് പ്രഷർ കുറയുക, സഹിക്കാനാകാത്ത തലവേദന, ഇതൊക്കെയാണ് ഇവ കാരണമുണ്ടാകുന്നത്. ഇവ കാരണം പരിക്ക് പറ്റിയാൽ സ്വയം ചികിത്സയ്ക്ക് പോകാതെ ഡോക്ടറുടെ തന്നെ സഹായം തേടേണ്ടതുണ്ട്. നമ്പർ 6, ടൈഗർ മത്സ്യം. ആഫ്രിക്കയിൽ കോംഗോ നദിയിൽ താമസമാക്കിയ അപകടം പിടിച്ച ഒരു മത്സ്യം തന്നെയാണ് ടൈഗർ ഫിഷ്. പേര് പോലെ തന്നെ കണ്ടാൽ പേടി തോന്നുന്ന ഒരു ഇനം മത്സ്യം. 50 കിലോഗ്രാം ഭാരമുണ്ട് ഇതിന്. ആളുകളെ ആക്രമിക്കുന്ന കാര്യത്തിൽ വിരുദ്ധനാണിവൻ. ഇവയുടെ പല്ലുകൾ വളരെ കൂർത്തതും കട്ടിയുള്ളവയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വേറെ നല്ല ആയുധം അവർക്ക് ആവശ്യമില്ല. ഇരയെ കണ്ടാൽ വേഗത കൂട്ടുകയും കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ഇവയുടെ പതിവാണ്. ഇവയിൽ തന്നെ വളരെ പ്രശസ്തമായ മത്സ്യമാണ് ഗോലിയാത്ത് ടൈഗർ ഫിഷ്. നീന്തൽകാർക്ക് വരെ ഇവയിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഗോലിയാത്തിൽ നിന്നും ഒരു മീൻപിടുത്തക്കാരന് തന്റെ കൈവിരലുകൾ നഷ്ടമായി. ഇവയ്ക്കൊരു മനുഷ്യനെ പൂർണ്ണമായി വിഴുങ്ങുവാൻ സാധിക്കുമത്രേ. 12 മുതൽ 20 വരെ പല്ലുകൾ മുകളിലും താഴെ 8 മുതൽ 14 വരെ പല്ലുകളുമുണ്ട് ഇവയ്ക്ക്. വളരെ നല്ല കാഴ്ചശക്തിയുള്ളതിനാൽ ഇരകളെ തിരിച്ചറിയുവാനുള്ള കഴിവും അസാമാന്യമാണ്. അടുത്തതായി ഫാക്സ് മോജോയുടെ വക ഒരു ബോണസ് ഇൻഫോ, പോർച്ചുഗീസ് മാനോവാർ. എന്തൊരു ഭംഗിയാണല്ലേ. താഴേക്കിറങ്ങി നിൽക്കുന്ന ടെന്റക്കൽസ് കണ്ടാൽ പവിഴമാല പോലെ തോന്നിക്കും. എന്നാൽ അത്രയും മാരകമായ ഭാഗമാണിത്. ഇവ ഉപയോഗിച്ച് തന്റെ അടുത്ത് നിൽക്കുന്ന ഇരകളെ പിടിക്കുകയും സ്തംഭിപ്പിക്കുകയും വായിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും.
മനുഷ്യരെ തിന്നാനൊന്നും കഴിയില്ലെങ്കിലും ഇവയുടെ ടെന്റക്കിൾസ് തട്ടിയാൽ നല്ല വേദന, പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ ഇവയിൽ എന്തെങ്കിലും ഉണ്ടാകാം. മരണം സംഭവിക്കുന്നത് വളരെ കുറവാണ്. ഇവ ജെല്ലി ഫിഷിൽ പെടുന്നവയാണ്. ഇവ ബ്ലൂ ബോട്ടിൽ ജെല്ലി ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്നു. ഇവ കാണപ്പെടുന്ന നദികളിൽ ഒരു വാർണിംഗ് ബോർഡ് കാണാം, മാനോവാർ ഉണ്ട് സൂക്ഷിക്കുക എന്ന്. ഓസ്ട്രേലിയയിൽ 10,000-ത്തോളം ആളുകൾക്ക് ഇവയിൽ നിന്നും ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ടെന്റക്കിൾസിൽ അടങ്ങിയിട്ടുള്ള വിഷം കാരണം ലിംഫ് നോഡ്സിനെ ഗണ്യമായി ബാധിക്കുവാനും സാധ്യതയേറെയാണ്. വിനേഗറാണ് ഇത്തരം അപകടം സംഭവിച്ചാൽ മരുന്നായി ഉപയോഗിക്കുന്നത്. റിയൽ ലൈഫ് ഫാക്ട്സ് ആകട്ടെ, തമാശകളാകട്ടെ, ശാസ്ത്രലോകത്തെ വിവരങ്ങളാകട്ടെ, എല്ലാം ഒരു ക്ലിക്കിൽ ലഭ്യമാണ് ഫാക്ട്സ് മോജോയിൽ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളൂ. നമ്പർ 5, മൊറേഈൽ. ശരീരത്തിനുള്ളിലായി ഒരു ജോഡി അറകളുള്ള മത്സ്യമാണ് മൊറേഈൽ. ഇതുപയോഗിച്ചാണ് ഇവർ ഇരകളെ കീഴ്പ്പെടുത്തുന്നത്. ഏലിയൻ സിനിമയിലെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ജീവിയാണിത്. ഇതിന്റെ ആക്രമണ രീതി വളരെ രസകരമാണ് കേട്ടോ. ആദ്യം ഇരയെ പിടിച്ച് കുറച്ചു സമയം അവയെ കാത്തു സൂക്ഷിക്കും. പിന്നീട് മാത്രമാണ് അവയെ ഭക്ഷണമാക്കുന്നത്. ഇതിൽപ്പെടുന്ന ഏറ്റവും വലിയ സ്പീഷീസാണ് ജൈഗാന്റിക് മൊറേ. 2 മീറ്റർ നീളവും 29 കിലോയോളം ഭാരവുമുണ്ട് ഇവയ്ക്ക്. ഇവയെ കാണപ്പെടുന്നത് റെഡ് സീലാണ്. ഇതിന്റെ പല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് പിറകിലേക്ക് കൂർത്തിരിക്കുന്നു. അതുകൊണ്ടുതന്നെ വായിൽ കുടുങ്ങിയ ഇരയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ വരും. പാമ്പിനോട് സാമ്യമുള്ള ശരീരമുള്ള മൊറേയിൽ കടിച്ചാൽ അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാകും. നമ്പർ 4, ഗൂഞ്ച് ഫിഷ്. ജയന്റ് ഡെവിൽ ക്യാറ്റ് ഫിഷ് എന്നും അറിയപ്പെടുന്ന മത്സ്യമാണ് ഗൂഞ്ച് ഫിഷ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന അസാമാന്യ വലിപ്പമുള്ള ഒരു തരം മത്സ്യമാണിവ. പശ്ചിമഘട്ടത്തിലും സതേൺ ഇന്ത്യയിലും പൊതുവെ ഇവയെ കാണാം. 99 കിലോഗ്രാം വരെ ഭാരമുണ്ട് ഇവയ്ക്ക്. 1998 2007 ഈ മത്സ്യം കാരണം പല ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ IUCN റെഡ് ലിസ്റ്റിൽ ഇവയുണ്ട്. മറ്റൊരു രസകരമായ കാര്യമുണ്ട് ഇവയ്ക്ക്. ഛത്തീസ്ഗഡിൽ ആളുകൾക്ക് ഇവയോട് ഒരുതരം ആരാധനയാണുള്ളത്. എന്നാൽ അപകടം പിടിച്ച ഒരു മത്സ്യം തന്നെയാണിവ. കാളി നദിയിൽ 1998 മുതൽ 2007 കാലഘട്ടത്തിൽ മനുഷ്യരിൽ ഇവർ നടത്തിയ ആക്രമണങ്ങളെ കാളി റിവർ ഗൂഞ്ച് അറ്റാക്സ് എന്ന് പറയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ഇന്റർനാഷണൽ ചാനലുകളിൽ വരെ വാർത്ത വന്നിട്ടുണ്ട്. 17 വയസ്സുള്ളപ്പോൾ നദിയിൽ നീന്താൻ പോയപ്പോഴാണ് ആദ്യമായി ഒരാൾ ഈ മത്സ്യത്തിന്റെ പിടിയിൽപ്പെട്ടത്. പിന്നീട് അയാളുടെ പൊടി പോലും കിട്ടിയിട്ടില്ല. ആമസോൺ നദിയിൽ വളരെ പ്രശസ്തമായ ചില മത്സ്യങ്ങളിൽ ഒന്നാണ് പാരയ. കൂർത്ത പല്ലുകൾ കാരണം ഇവ വളരെ അപകടകാരികളാണ്. ശരീരത്തെക്കാൾ വലിയ തലയാണ് ഇവരുടേത്. വായിലെ താഴെയുള്ള 2 കൂർത്ത പല്ലുകളാണ് ഇവയെ മറ്റ് മീനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇവരുടെ വായുടെ മുകളിലായി 2 അറകളുണ്ട്. ഇതിനകത്താണ് ഇവ പല്ലുകൾ ഇറക്കി വെക്കുന്നത്. നമ്പർ 3, സ്റ്റോൺ ഫിഷ്. കല്ലുപോലെയൊരു മത്സ്യമോ? സ്റ്റോൺ ഫിഷ് ആണ് ലോകത്തിലെ ഏറ്റവും വിഷം കൂടുതലുള്ള മത്സ്യം. നട്ടെല്ലിലെ സന്ധിയിൽ വിഷം സൂക്ഷിക്കുന്ന ഒരേ ഒരു മത്സ്യം. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴാണ് ഈ വിഷം പുറത്തെടുക്കുന്നത്. ആക്രമണത്തിൽ നിന്നും തടിയൂരാൻ ഇതിനേക്കാൾ എന്താണ് നല്ല മാർഗം? ഇവയെ വെള്ളത്തിനടിയിലെ കല്ലുകൾ പോലെയോ പവിഴപ്പുറ്റുകൾ പോലെയോ ഒക്കെ തോന്നുമെന്നതിനാൽ ചവിട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഓസ്ട്രേലിയൻ നീന്തൽകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണിത്. നിങ്ങളിതിനെ കണ്ടാൽ ചവിട്ടാനൊന്ന് നിൽക്കല്ലേ, പണി വാളും. ഇവയിൽ ധാരാളം എൻസൈംസ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ എന്തെങ്കിലും പറ്റിയാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കാണിക്കുന്നതാണ് നല്ലത്. ഇതിലെ ഏറ്റവും സവിശേഷമായ കാര്യം എന്തെന്നാൽ ഇവയുടെ വെനമെടുത്ത് കളഞ്ഞാൽ നല്ലതുപോലെ പാകം ചെയ്ത് കഴിക്കാമത്രേ. മറ്റു മത്സ്യങ്ങൾക്കൊന്നുമില്ലാത്ത മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവയ്ക്ക്. വെള്ളത്തിന് പുറത്ത് 24 മണിക്കൂർ ജീവിച്ചിരിക്കുവാൻ സ്റ്റോൺ ഫിഷിന് സാധിക്കും. നമ്പർ 2, പഫർ ഫിഷ്. ഇവയെ പറ്റി നിങ്ങൾ കേട്ടുകാണും. കാഴ്ചയിൽ വളരെ വിചിത്രമായി തോന്നിപ്പിക്കുന്ന ഈ മത്സ്യത്തിന് മറ്റ് മത്സ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രതിരോധ സംവിധാനമാണുള്ളത്. ആകെ 120 സ്പീഷീസാണ് ഇവയിലുള്ളത്. ഉപദ്രവിക്കുവാൻ വരുന്നുവെന്നറിഞ്ഞാൽ ഉടൻ തന്നെ വെള്ളവും വായുവും തന്റെ ശരീരത്തിലേക്ക് കൂടുതലായി വലിച്ചെടുക്കുകയും വളരെ അയഞ്ഞ ശരീരം വീർത്ത് ബലൂൺ പോലെ ആവുകയും ചെയ്യും. പല നിറങ്ങളിൽ ഇവയെ കാണാം. സൈനൈഡിനേക്കാൾ വിഷത്തിന്റെ അംശമുള്ള ടെട്രോഡോടോക്സിൻ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിനെ മാരകമായി ബാധിക്കുന്നവയാണിവ. ഇത്തരത്തിൽ വിഷമുള്ള പഫർ ഫിഷിനെ ഭക്ഷണമാക്കിയാൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കാണാം. എന്നാൽ വിഷമുള്ള ഭാഗം നീക്കം ചെയ്ത് കഴിക്കുന്നവരുമുണ്ട് ജപ്പാനിൽ. നമ്പർ 1, ഇലക്ട്രിക്കീൽ. 6,000 സെല്ലുകൾ അടങ്ങിയിട്ടുള്ള ഒരു മത്സ്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊരു മത്സ്യമുണ്ട്. അവ ഇലക്ട്രിക്കീൽ എന്നാണ് അറിയപ്പെടുന്നത്. കറന്റ് ഉൽപ്പാദിപ്പിച്ച് ഇരകളെ സ്തംഭിപ്പിക്കുന്നവരാണിവർ. വളരെ ചെറിയ മത്സ്യങ്ങളാണ് ഇവയുടെ ഇരകൾ. എന്നാൽ ചിലപ്പോൾ പക്ഷികളെ വരെ ഭക്ഷണമാക്കാറുണ്ടിവ. ഇലക്ട്രിക് ഈലുകൾ വളരെ ചെറിയ ബാറ്ററി പോലെ പ്രവർത്തിക്കുകയും ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇവരെ ആരെങ്കിലും ആക്രമിക്കുവാൻ വന്നാൽ ഉടൻ തന്നെ ചെറുത്ത് നിൽക്കുവാൻ അസാമാന്യ കഴിവാണിവർക്ക്. ഇവ 860 വോൾട്ട് വരെ റിലീസ് ചെയ്യും. മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണം മറ്റ് മത്സ്യങ്ങളെക്കാൾ കുറവാണെങ്കിലും ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നദിയിൽ നീന്താൻ ഇറങ്ങിയ ചില ആളുകൾക്ക് ഇവയിൽ നിന്നും ഇലക്ട്രിക് ഷോക്ക് നേരിട്ടതായി പറയപ്പെടുന്നു.
വളരെ അപകടകാരികളായ മത്സ്യങ്ങളെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും എത്രമാത്രം പ്രശ്നങ്ങളാണ് ഇവ ഉണ്ടാക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ളവ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. ഇവയിൽ ഉൾപ്പെടാത്ത നിങ്ങൾക്കറിയാവുന്ന വിഷാംശമുള്ള മത്സ്യങ്ങളുണ്ടെങ്കിൽ അതും താഴെ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ഫാക്സ് മോജോയുടെ അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും നന്ദി.